കൃഷിനാശത്തിന് ദുരിതാശ്വാസം നൽകാത്തതിനെ തുടർന്ന് പഞ്ചാബിൽ ഉദ്യോഗസ്ഥരെ കർഷകർ ബന്ദികളാക്കി പന്ത്രണ്ടോളം ഉദ്യോഗസ്ഥരെയാണ് കർഷകർ തടഞ്ഞു വെച്ചത് കൃഷിനാശത്തിന് ദുരിതാശ്വാസം നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ കർഷകർ ബന്ദികളാക്കി പന്ത്രണ്ട് ഉദ്യോഗസ്ഥരെയാണ് ബന്ദികളാക്കിയത് മുക്തസർ ജില്ലയിലെ ലാംബിയയിലാണ് സംഭവം സബ് തഹസിൽദാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരെയാണ് മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചത് ഉദ്യോഗസ്ഥരെ വിട്ടയക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത് കീടബാധയെ തുടർന്ന് പരുത്തി കൃഷി നശിച്ചതിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കർഷകർ സംഘടിച്ചെത്തിയത് ഉദ്യോഗസ്ഥരെ ബന്ദിയാക്കിയതിൽ ചൊവ്വാഴ്ച റവന്യൂ ഉദ്യോഗസ്ഥർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഒരു യൂണിയന് കീഴിലുള്ള നൂറോളം കർഷകർ തിങ്കളാഴ്ച സംഘടിച്ചെത്തി സബ് തഹസിൽദാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രതിഷേധക്കാർ വൈകുന്നേരം ഓഫീസ് കെട്ടിടത്തിനുള്ളിൽ കടന്ന് അർദ്ധരാത്രി വരെ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി വയ്ക്കുകയായിരുന്നു പന്ത്രണ്ട് ഉദ്യോഗസ്ഥരാണ് ബന്ദികളായത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും കർഷകരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കർഷകരുടെ ആവശ്യങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകി എന്നാൽ കർഷകർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ലെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ സന്ദീപ് കുമാർ മാലിക് പറഞ്ഞു ബന്ദികളാക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാൻ കർഷകരെ ബലപ്രയോഗം നടത്തിയെന്ന വാർത്ത മാലിക് നിഷേധിച്ചു ഉദ്യോഗസ്ഥർ എഴുതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ടാലറിയുന്ന ഒൻപതോളം പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം പോലീസിന്റെ മർദ്ദനത്തിൽ ആറോളം കർഷകർക്ക് പരിക്കേറ്റതായി കർഷക നേതാവ് ലാംബേയിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സമയം മലയാളം